പത്താം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററിലെ അടുത്ത സെക്ഷനാണ് മോർ പാർട്സ് അഥവാ കൂടുതൽ ജോഡികൾ. ഈ സെക്ഷൻ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ എക്സസൈസ് പ്രോബ്ലംസ് നോക്കിയാൽ മതി. ആദ്യത്തെ രണ്ട് എക്സസൈസ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ആദ്യത്തെ എക്സസൈസ് പ്രോബ്ലം, ഇൻ ക്ലാസ് ടെൻ എ ദേർ ആർ 13 ബോയ്സ് ആൻഡ് 20 ഗേൾസ്, ഇൻ 10 ബി ദേർ ആർ 15 ബോയ്സ് ആൻഡ് 25 ഗേൾസ്. വൺ സ്റ്റുഡൻറ് ഈസ് ടു ബി സെലക്റ്റഡ് ഫ്രം ഈച്ച് ക്ലാസ്. What is the probability of both bring girls? What is the probability of both bring boys? What is the probability of one boy and one girl? What is the probability of at least one boy? അതായത് നമ്മളോട് പറഞ്ഞേക്കുന്നത് ടെൻ എ ക്ലാസ്സിൽ 30 ബോയ്സും 20 ഗേൾസും ഉണ്ട്. ടെൻ എ ക്ലാസ്സിൽ ഗേൾസ് 30 സോറി ഗേൾസ് 20 ബോയ്സ് 30. ടെൻ ബിയിൽ ബോയ്സ് 15 ഗേൾസ് 25 ഉണ്ട്. അതായത് നമുക്ക് ടോട്ടൽ നോക്കാം. ടോട്ടൽ എന്ന് പറയുന്നത് ടെൻ എയിൽ 50 പിള്ളേരും ടെൻ ബിയിൽ 40 പിള്ളേരും ഉണ്ട്. അപ്പോൾ ടോട്ടൽ കോമ്പിനേഷൻ എത്രയായിരിക്കും? നമുക്കറിയാം 15 × 14 2000. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബ്രിങ് ഗേൾസ്, ഗേൾസ് ആകാനുള്ള പ്രോബബിലിറ്റി എന്നാ? മൊത്തം ഗേൾസ് ആണെങ്കിൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? 20 × 25 അല്ലേ, ഡിവൈഡഡ് ബൈ 2000. അതായത് 500 ഡിവൈഡ് ബൈ 2000, 1/4 കിട്ടും അല്ലേ. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബ്രിങ് ബോയ്സ്, ബോയ്സ് ആകാനുള്ള പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബ്രിങ് ബോയ്സ്, ബോയ്സ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താ? 13 × 15 ഡിവൈഡ് ബൈ 2000. നമുക്ക് എത്ര കിട്ടും? 30 × 50 ഡിവൈഡ് ബൈ 2000 എന്ന് പറയുന്നത് 415 / 2000 അല്ലേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ, ഒരു ബോയും ഒരു ഗേളും ആകാനുള്ള പ്രോബബിലിറ്റി. One boy and one girl. അപ്പം എന്തായിരിക്കും നമുക്ക്? 500 + 415 / 2000 എന്ന് പറയുന്നത് 915 / 2000 വരും. ഇനി മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ, നാലാമത്തെ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ് അല്ലേ, വൺ ബോയ് ആകാനുള്ള പ്രോബബിലിറ്റി അതെന്തായിരിക്കും? 915 + 415 / 2000 എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 1400 / 2000 വരും. നമുക്ക് ഇനിയും രണ്ടാമത്തെ എക്സസൈസ് പ്രോബ്ലം നോക്കാം. വൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-ഡിജിറ്റ് നമ്പർ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ് ബ്രിങ് ദ സെയിം? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ബ്രിങ് ലാർജർ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ബ്രിങ് സ്മോളർ? അതായത് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു 2-ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഡിജിറ്റുകൾ രണ്ടും സെയിം ആകാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാർജ് ഡിജിറ്റ് വരാനുള്ള പ്രോബബിലിറ്റിയും ചോദിച്ചിട്ടുണ്ട്. സ്മോളർ വരാനുള്ള പ്രോബബിലിറ്റിയും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്കറിയാം എക്സ് വൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. എക്സ് എൻ എന്ന് പറയുന്നത് 99. അപ്പോൾ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 99 - 10 ഡിവൈഡ് ബൈ 1 + 1 ഈക്വൽ ടു 89 ഡിവൈഡ് ബൈ 1 + 1 ഈക്വൽ ടു 90 വരും. അതായത്
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെയിം ആകാൻ ഒരു പ്രോബബിലിറ്റി, അതായത് 11 വരാം, 22 വരാം, 33 വരാം, 44 വരാം, 55 വരാം, 66 വരാം, 77 വരാം, 88 വരാം, 99 വരാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 എണ്ണം പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ 9 എണ്ണവും വരാം നമുക്ക്. സോ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് സെയിം ആണ് പ്രോബബിലിറ്റി തന്നെ 9/19, 1/10 വരും അല്ലേ. ഇനി രണ്ടാമത്തെന്ന് പറയുമ്പോൾ ലാർജ് ആകാനുള്ള പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ബി ലാർജർ അല്ലേ, അതായത് 1+2+etc+9 N(n-1)/2 അല്ലേ. എൻ എന്ന് പറയുന്നത് എന്താ, 9 ആണ്. സോ 9 × 9+1/2 = 9 × 10/2 = നമുക്ക് 45 കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്നാ, 45/19 ഇതായിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ സ്മോളർ ആകാനുള്ള പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബിങ് സ്മോളർ അല്ലേ, അതായത് 8+7+etc+1 N(n-1)/2 അതായത് 8 × 8−1/2 = നമുക്ക് 36 കിട്ടും, അതായത് 36/19 ഇതായിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്.